Namaskaram, welcome back to our channel. Appellarkum nammude channelike veendum swagatham. Appo indha video nu parayunnathu nammude last video adhaayathu airport pickup ne pettittulla oru video cheyittundarunnu. Appo adile njan UK il engane namukku eluppathil adu valare genuine aayittulla oru accommodation kandupidikkam ennulla karyam ulla video nammude cheyyunnu paranjittundarunnu. Appo palarkku ulla oru samshayana nammal oru pudhiya country like allengil UK like varumbom enganeyana nammal oru accommodation kandupidikkendathu allengil nammal ellavarum YouTube ilum pala endana sources ilum okke nammal nokkunna oru karyam engane genuine ആയിട്ട് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാനുള്ള ജെനുവിൻ എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇവിടെ വന്ന ശേഷം മാത്രമേ ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളൊക്കെ വന്ന സമയത്തും നമ്മുടെ കൂടെയുള്ള ഒരുപാട് ഫ്രണ്ട്സിന് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് ഇവിടെ വരുമ്പം അക്കോമഡേഷൻ ഇല്ലാത്ത ഒരു സിനാരിയോ ഇവിടെ ഒരുപാട് പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ ജെനുവിൻ ആയിട്ട് എങ്ങനെ നമുക്ക് ഈസിലി ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ സെപ്റ്റംബർ ഇൻഡേക്കിലോ അല്ലെങ്കിൽ അടുത്ത ഇൻഡേക്കിലൊക്കെ യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇതിന് മുമ്പിട്ട വീഡിയോസും ഫ്യൂച്ചർ വീഡിയോസും കാണാനായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ യു കെയിൽ വന്ന സമയത്ത് ഞാൻ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരാളുണ്ട് അപ്പം ആ ഒരു വ്യക്തിയാണ് ഇപ്പം വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് അതിലെ ഒരാളാണ് അപ്പം പുള്ളിക്കാരനായിരിക്കും പുള്ളി ഒരു ലാൻഡ് ലോർഡ് കൂടിയാണ് കേട്ടോ അപ്പം പുള്ളിയായിരിക്കും ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു അക്കോമഡേഷൻ നന്നായിട്ട് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമല്ല അപ്പം നമുക്ക് ഇന്നൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെ പുള്ളിയോട് ചോദിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരു അക്കോമഡേഷൻ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം പുള്ളിയുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ടിനു എന്നാണ് അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് ടിനു ഹായ് അപ്പം എല്ലാവരെ പോലെയും ഞാനും വന്നപ്പം എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കാര്യം എങ്ങനെ ഒരു ജെനുവിൻ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പം എൻ്റെ ഏജൻസി പ്രൊവൈഡ് ചെയ്ത ഒരു നമ്പർ ത്രൂ ആണ് എനിക്ക് ടിനുവിനെ കോൺടാക്ട് കിട്ടിയത് അപ്പം അതിൻ്റെ എങ്ങനെയായിരുന്നു പ്രോസസ്സിങ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമെല്ലാം ടിനുവിനെ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രിയർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ ഷെയർ ചെയ്യാം എനിക്ക് ഒന്ന് പ്രിയജനെ കോൺടാക്ട് ചെയ്യുന്നത് പ്രിയർ ഏജൻസി ഓതോ ഫ്രണ്ട് കൊടുത്ത് കോൺടാക്ട് ആയിരുന്നു ആകാശ് എന്ന കോൺടാക്ട് ആയിരുന്നു സോ അതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ലൈക്ക് ആര് നമ്മളെ കോൺടാക്ട് ചെയ്താലും നമ്മൾ അവരോട് അവർ റിക്വയർമെൻറ്റ് ചോദിക്കും എത്ര പേരുണ്ട് എന്നത്തേക്കാണ് മൂവിങ് ഡേറ്റ് അത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ യു കെ വരുമ്പോഴത്തേക്ക് ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ഫൈൻഡ് എ പ്രോപ്പർ അക്കോമഡേഷൻ എല്ലാവർക്കും വളരെ എന്തോ നെർവസ് ആയിട്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ് അക്കോമഡേഷൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ചിലപ്പം എന്താ പറയുക ലൈക്ക് ഇൻടേക്ക് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ലൈക്ക് ഡിഫറെൻറ്റ് ഇൻടേക്ക് ജാൻ ഇൻടേക്ക് മെയ് ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്ക് ആ ഇൻടേക്കിന് ടൈമിൽ നല്ല റഷ് ഉണ്ടായിരിക്കും സോ അതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത് മുമ്പ് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഒരു അക്കോമഡേഷൻ റെഡി ആക്കുവാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമായിരിക്കും ഇപ്പോൾ നമ്മൾ പ്രീജയൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് വന്നത് ബട്ട് എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാൻ അക്കോമഡേഷൻ റെഡിയാക്കി കൊടുത്തു സോ യു കെയിലെ അക്കോമഡേഷൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ലൈക്ക് ഏത് ത്രൂ ഒരു ഏജൻസി ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ചോദിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഐ മീൻ അക്കോമഡേഷൻ്റെ പോസ്റ്റ് കോഡ് ചോദിക്കുക അന്നേരം നിങ്ങൾക്ക് അറിയാം ഈ ഒരു പോസ്റ്റ് കോഡ് അടിച്ച് നോക്കിയാൽ യു കെയിൽ നമുക്ക് ലൈക്ക് യുവർ ട്രാവൽ ടു യുവർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് അറിയാം പോസ്റ്റ് കോഡ് അടിച്ച് നോക്കിയാൽ എന്തൊരു ഡിസ്റ്റൻസ് എങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അത് ആദ്യം ചോദിക്കണം അത് ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലൊക്കേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടും പിന്നെ മോസ്റ്റ്ലി സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആയിരിക്കും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബേസിക് അക്കോമഡേഷൻ ആയിരിക്കും ഒരു വലിയ ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് അതിനനുസരിച്ച് റെൻറ്റ് കൂടും റെൻ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 250 to 350 ആയിരിക്കും ഷെയറിങ് അക്കോമഡേഷൻ ഡെപ്പോസിറ്റ് വൺ മന്ത് റെൻറ്റ് വൺ മന്ത് ഡെപ്പോസിറ്റ് ചില ഏജൻസി സർവീസ് ചാർജും കൂടെ മേടിക്കുന്നതാണ് ഈ ഡിപ്പോസിറ്റ് മേടിക്കുന്നത് പറഞ്ഞാലും എന്താ പറയുക ഈ ടെനൻസി ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ പോയാലും വൺ മന്ത് പോകുന്ന എമൗണ്ട് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിപ്പോസിറ്റ് മേടിക്കുന്നത് പിന്നെ മിക്കവരും ഈ ഇടയ്ക്ക് വെച്ച് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഡെപ്പോസിറ്റ് തിരിച്ചു തരാറില്ല ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുതലാളി നല്ല കാര്യങ്ങൾ നമ്മുടെ പൈസ തിരിച്ചു തന്നാലും നമ്മൾ അവിടെ നിന്ന് അക്കോമഡേഷൻ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ മിക്കതും നിങ്ങൾ നിൽക്കുമ്പം ഒരു അല്ലെ ഒരു 3 മന്ത്സ് അവർ മിനിമം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും മാറാം ആളെ മാറ്റി തന്നിട്ട് മാറാം ഈ ആളെ മാറ്റി തരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കാലിറ്റിയും എല്ലാം നോക്കിയായിരിക്കും ബട്ട് ഇൻടേക്സ് ആകുമ്പോഴത്തേക്ക് ഒത്തിരി എൻക്വയറീസ് വരും ഒരു റഷ് പീരീഡും ഒരു ലോ പീരീഡും ഉണ്ട് ഈ അക്കോമഡേഷൻ ഫൈൻഡിങ്ങിൽ യൂണിവേഴ്സിറ്റിക്ക് അല്ലേ അടുത്തുള്ള എല്ലാവരും മോസ്റ്റ്ലി വിളിക്കാറുള്ള ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റി അത് മാത്രമേ കൺസിഡറേഷൻ നിങ്ങൾ വെക്കരുത് ബിക്കോസ് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടെ നോക്കി ഒരു സെൻട്രലൈസ് ലൊക്കേഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നോക്കുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ ഒരു മെയിൻ മോസ്റ്റ്ലി ഇവിടെ എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് സോ ട്യൂബ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലേക്ക് എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കി അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയയാണ് നിങ്ങളൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ മോസ്റ്റ്ലി ഷെയർഡ് അക്കോമഡേഷൻ ഇപ്പം
മോസ്റ്റ്ലി ലൈക്ക് ഫിൽഡ് അപ്പ് വിത്ത് മലയാളീസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുള്ള പ്രോപ്പർട്ടിയിലും ചിലപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സിൽ വന്നവരും കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരും ലൈക്ക് ഗേൾസ് മാത്രം താമസിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട്, മിക്സ്ഡ് ആയിട്ട് താമസിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട്, ഫാമിലി ഗേൾസ് ബോയ്സ് എല്ലാമായിട്ട് നല്ല വൈബിൽ പോകുന്ന ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻസും നിങ്ങൾ എന്തോരം നേരത്തെ കോൺടാക്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടുക. ഇപ്പൊ സെപ്റ്റംബർ ടേക്സ് ഒക്കെ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ അക്കോമഡേഷൻ നോക്കുന്നത് അത്ര സെൻസിബിൾ ആയ ഓപ്ഷൻ അല്ല. മേ ബി യു ഹാവ് ടു പേ 2 weeks അഹേഡോ 3 weeks അഹേഡോ പേ ചെയ്താൽ നഷ്ടം കാണത്തില്ല. ബിക്കോസ് ലാസ്റ്റ് ഇൻടേക്കിൽ നിങ്ങൾ എയർപോർട്ടിൽ വന്ന് റൂം കിട്ടാതെ ഒത്തിരി പേര് എന്നെ വിളിച്ച പോലെ തന്നെ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും റൂം കിട്ടാതെ ഹോട്ടലിൽ £50-60 പെർ ഡേ സ്റ്റേ ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ അവിടെ പോലും എവിടെ റൂമില്ല, ലൈക്ക് 4-5 people ഇനി റൂം നിന്നിട്ട് പോലും ആളില്ലാതെ അങ്ങനെ സംഭവം വരും. പക്ഷെ ആ റെസ്റ്റ് പീരീഡ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഒരു £200 ലാഭം നോക്കി ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്നത് നല്ലത്, ഒരു അഡ്വാൻസ് എപ്പോഴും ബുക്ക് ചെയ്തിടുന്നതായിരിക്കും നല്ലത് അല്ലേ. അതെ അതെ. പിന്നെ ആണെങ്കിൽ പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. ലൈക്ക് എൻസ്യൂട്ട് അങ്ങനെയുള്ള ഇമാജിനേഷനിലേക്ക് ഒന്നും മാറില്ല. അതിനൊക്കെ നല്ല പ്രൈസ് റേഞ്ച് ആയിരിക്കും. നമ്മളൊരു ബേസിക് പ്രോപ്പർട്ടി, പിന്നെ നമ്മുടെ നാട്ടിലെ വീട് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം. ലൈക്ക് ഇന്നെ ബിഗിനർ അത്ര എളുപ്പമായിരിക്കും. മേ ബി ആഫ്റ്റർ 3-6 months നിങ്ങളിപ്പോൾ വന്ന കൂട്ടത്തിലുള്ളവരുമായിട്ടോ നിങ്ങൾക്ക് ഒരുമിച്ച് റൂം എടുക്കുവാണെങ്കിൽ നല്ല റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ സ്റ്റുഡൻസ് അങ്ങനെ പെട്ടെന്ന് റൂം കിട്ടത്തില്ല. ബിക്കോസ് വി ഹാവ് ടു പ്രൂവ് ദ ഇൻകം സ്റ്റാറ്റസ്. നമുക്ക് ആ ഇൻകം ഉണ്ടെങ്കിൽ ആൾക്കാർ ഏജൻസി നമുക്ക് റൂം തരത്തുള്ളൂ. നമുക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ 3-6 months റെൻറ്റ് പേ ചെയ്തിട്ട് അവർ പ്രോപ്പർട്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമില്ല. നമ്മളെങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് കടക്കുന്നില്ല. സോ വേറെ എന്നാ പിന്നെ അപ്പൊ ഇപ്പൊ ഇത്രയും കണ്ടു കഴിയുമ്പോഴത്തേക്കിനെ ഒരു എന്താ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസിന്റെ പേരും കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്ഥലം, മീൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടുള്ള നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തെ എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാം അല്ലേ, ഒന്ന് ഒരു 2-3 ആപ്ലിക്കേഷൻസിന്റെ പേര് പറഞ്ഞു നോക്കാം. അപ്പം അത് അതെല്ലാം ലൈക്ക് എന്താ പറയാ, വളരെ കോമൺലി യൂസ്ഡ് ആപ്സ് ആയ സൂപ്ല, റൈറ്റ് മൂവ് ഉണ്ട്, പിന്നെ സ്പെയർ റൂം ഉണ്ട്, പിന്നെ എയർബിഎൻബി എന്ന് പറഞ്ഞൊരു നല്ലൊരു ആപ്പ്. അതായത് ഒരു മന്ത്ലി 1 or 2 months ഇങ്ങനെ ആൾക്കാർ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ അതൊരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-20 പേരെ വിളിച്ചാലും കോൺടാക്ട് ആരൊക്കെ തിരിച്ച് കോൺടാക്ട് ചെയ്യുമെന്നൊരു ഡ്രോബാക്ക് ഉണ്ട്. റൂം ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ബുക്ക് ചെയ്യാം. നിങ്ങൾ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് തന്നെ വളരെ ജെനുവൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കോമഡേഷൻ മീൻസ് എന്താണ് സെറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പം ഞാനൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ കൂടുതലുള്ള ഫ്രണ്ട്സൊക്കെ വന്നപ്പം ഈവൻ നാട്ടിൽ നിന്ന് പൈസ പേ ചെയ്ത് വന്ന് ഇവിടെ റൂം ഇല്ലാത്ത ഒരു സിനാരിയോ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അക്കോമഡേഷൻ എന്താ അല്ലേ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ വന്നിട്ട് തപ്പാന്ന് പറയുന്ന കാര്യം നടക്കില്ല. പിന്നെ ഓൾറെഡി ഇവിടെ ഭയങ്കര റഷായിരിക്കും, ഒരു റൂമിൽ 3-4 പേരും ഒക്കെ താമസിക്കുന്ന ഒരു ഇതിവിടെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഈവൻ ടിനു ഒക്കെ ആയാലും അല്ലേ സ്റ്റുഡൻ്റ് ആയിട്ട് ലാസ്റ്റ് February 2021 ഇൻടേക്കാണ്. ഞാനൊക്കെ വരുന്ന ടൈമിൽ എനിക്കൊന്ന് 20 പേരുണ്ട് ഒരു പ്രോപ്പർട്ടിയിൽ. എല്ലാ റൂമിലും 3-4 പേര് വെച്ചുണ്ട്. ബട്ട് അതൊരു ഒരു രീതിയിൽ അതൊരു ബാഡ് പോയിന്റ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് 20 പേരുടെ കണക്ഷനാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു കണക്ഷനും ഉണ്ടാകും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത്, ഒരു പ്രോപ്പർട്ടി ഒരു 4-5 bedroom പ്രോപ്പർട്ടി ആണെങ്കിൽ 1 or 2 മാക്സിമം ടോയ്ലറ്റ്സ്, വാഷ്റൂം, എൻസ്യൂട്ട് ഒന്നും കാണത്തില്ല. പിന്നെ ലോഞ്ച് റൂം ചില പ്രോപ്പർട്ടീസ് കാണും, ചില അതുകൂടെയൊക്കെ എടുത്താണ് ആൾക്കാർ അത് പ്രോപ്പർട്ടി ആയിട്ട് മാനേജ് ചെയ്ത് പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് റെന്റ് കുറയത്തുള്ളൂ. അതെ അതെ. മീൻസ് ആൾക്കാർ കൂടുമ്പം റെന്റ് കുറയും അല്ലേ. പക്ഷേ എന്താ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ മീൻസ് എന്താ റൂംസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നേരത്തെ ടിനു പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോൾ ഒരാളെ കണ്ടതാണ് ലൈക്ക് 1 for the first 2 years UK-ൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് ഫ്രം ദ അക്കോമഡേഷൻ ജോബ് ആയിക്കോട്ടെ എല്ലാം. ബട്ട് ഒരു 1 or 2 year കഴിയുമ്പോഴത്തേക്ക് യു ഏതോ ഗെറ്റ് യൂസ് ടു ഇറ്റ്, അതൊരു സ്ട്രഗിൾ മാറി അതിൻ്റെ ഒരു ഒരു എന്നാ പറയുക ഫ്രൂട്ട്ഫുൾ എക്സ്പീരിയൻസ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് വരും. പക്ഷേ ആദ്യമേ നമ്മളെ ഹോം സിക്നെസ് ഉണ്ട് പിന്നെ അല്ലേ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ മാറും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അതുവരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ലൈക്ക് എവറിഥിങ് ഇസ് ഗോണ ബി ഫൈൻ. അക്കോമഡേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബേസിക് പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. സേ ഫ്രം ബുക്കിംഗ് ഗെറ്റിംഗ് ആൻഡ് അപ്പോയിൻമെൻറ്റ് റെൻ്റ് ഡിപ്പോസിറ്റ് ടെനൻസി പിന്നെ ലൈക്ക് ഫെസിലിറ്റീസ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അല്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ. ഗിവ് ഇറ്റ് എ തംസ് അപ്പ്. താങ്ക് യു.